നമസ്കാരം. ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച 75 വർഷം പൂർത്തിയാകുമ്പോൾ ഭാരതം നാടൊട്ടാകെ ആസാദിക്ക അമൃത് മഹോത്സവ് ആഘോഷിക്കുമ്പോൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് ഉപകരണമായി മാറിയ അതിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ രാഷ്ട്രീയത്തിലെ അസ്തമനം ആണോ ഫേസ് ചെയ്യുന്നത്? അതിലേക്കാണോ കോൺഗ്രസ് പ്രസ്ഥാനം, മുത്തശ്ശി പാർട്ടി നടന്ന് അടുക്കുന്നത്? ഈ ചോദ്യമാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ നടന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നത്. എല്ലാവരും പെട്ടെന്ന് കരുതുക ഡൽഹിയിലെ ഇപ്പോൾ നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ED ചോദ്യം ചെയ്യൽ, നാഷണൽ ഹെറാൾഡ് കേസിലെ ചോദ്യം ചെയ്യൽ, അത് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ഈ ചോദ്യം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവാം ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയത്, വലിയ ഭീഷണി ഉണ്ടാക്കുന്നത് എന്നാണ്. തീർച്ചയായിട്ടും അത് കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷീണമാണ്, ഭീഷണി തന്നെയാണ്. വളരെ ക്ലിയർ കട്ടായ കേസാണ് സുബ്രഹ്മണ്യൻ സ്വാമി കൊടുത്തത് നാഷണൽ ഹെറാൾഡ് കേസിൽ. അത് ശ്രീമതി സോണിയാഗാന്ധിയും ശ്രീ രാഹുൽ ഗാന്ധിയും തീർച്ചയായിട്ടും അവർക്ക് വളരെ വ്യക്തമായി തന്നെ ഉത്തരം പറയേണ്ട നിരവധി ചോദ്യങ്ങൾ അതിലുണ്ട്. ഒരുപക്ഷെ അധികാരം ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും എന്നുള്ള ഉറപ്പിൻ്റെ മേൽ ആരുടെയൊക്കെയോ തെറ്റായ മണ്ടത്തരങ്ങളുടെയും ഉപദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇവർ ചെയ്തതായിരിക്കാം. അത് ഒരു വശത്ത് നിൽക്കട്ടെ. പറഞ്ഞു വന്നത് നാഷണൽ ഹെറാൾഡ് കേസിനെ കുറിച്ചല്ല, മറിച്ച് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനമൊക്കെ വന്ന വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതുവരെ BJP രാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുമില്ല. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഡൽഹിയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു സംയുക്ത യോഗം നടന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ആരെയാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടത്, ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു പ്രതിപക്ഷ ഐക്യം ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെങ്കിലും കാണിക്കാൻ സാധിക്കുമോ, ഇത്തരം ചോദ്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. പക്ഷേ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം വിളിച്ചു കൂട്ടിയത് കോൺഗ്രസ് പ്രസ്ഥാനമല്ല, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ സോണിയാഗാന്ധിയോ അല്ല, മറിച്ച് വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്ററും തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവുമായ ശ്രീമതി മമത ബാനർജിയാണ്. ഒരു കാലത്ത്, ഏതാനും വർഷങ്ങൾ മുമ്പ് വരെ, അല്ലെങ്കിൽ 2014 വരെ, ഇത്തരം യോഗങ്ങളിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന, അത് പ്രതിപക്ഷത്ത് പോലും, ഒരുപക്ഷെ 2014 2019 ഇടയിലുള്ള ആ കാലഘട്ടത്തിൽ പോലും, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ പോലും, പ്രതിപക്ഷ നിരയുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പാർട്ടി എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഒന്നായിരുന്നു കോൺഗ്രസ് പ്രസ്ഥാനം. എന്നാൽ ഇന്ന് ആസാദിയുടെ 75 വർഷം ആഘോഷിക്കുന്ന ഈ വർഷം നടക്കുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെങ്കിലും കോൺഗ്രസ് പ്രസ്ഥാനം ഒരു വശത്തേക്ക് ഒതുക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് അവിടെ നടന്ന പ്രതിപക്ഷ പാർട്ടികളുടെ മീറ്റിംഗിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്ത കാര്യങ്ങളിൽ ഒന്നും തന്നെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു വിഷയം കടന്നു വന്നുപോലും ഇല്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും ദുഃഖകരമായ സത്യം. പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ചർച്ച ചെയ്യപ്പെട്ട പേര് എല്ലാവരും ഏകകണ്ഠമായി ആവശ്യപ്പെട്ടത് ശ്രീ ശരത് പവാറിൻ്റെ പേരായിരുന്നു. ശരത് പവാറിനെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാനുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവിടെ നടന്നത്. പക്ഷേ അദ്ദേഹം തീർച്ചയായിട്ടും ആ ഒരു ഓഫർ നിരസിക്കുകയാണ് ഉണ്ടായത്. ശ്രീ ശരത് പവാറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും സീനിയർ മോസ്റ്റ് നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ അദ്ദേഹം വളരെ പ്രായമായിരിക്കുകയാണ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഒരു തോൽവി ഏറ്റുവാങ്ങാൻ വേണ്ടി ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പിൽ നിന്നുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ ഒരുപക്ഷെ ശരത് പവാർ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അതുകൊണ്ട് അദ്ദേഹം വളരെ ക്ലിയർ കട്ടായിട്ട് തന്നെ ആ ഓഫർ നിരസിക്കുകയും ചെയ്തു. പിന്നീട് അവർ ചർച്ച ചെയ്യുക പേരുകൾ ഇപ്പോൾ അറിയുന്നതനുസരിച്ച്, അത് ഉറപ്പില്ല, പക്ഷേ രണ്ട് പേരുകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ രണ്ട് പേരുകൾ താമസിയാതെ അതിലേതെങ്കിലും ഒരു പേര് പുറത്തു വരും, അത് ചർച്ച ചെയ്യപ്പെടും എന്നാണ് അറിയുന്നത്. എന്തായാലും ഈ വരുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് ഒരു സ്ഥാനാർത്ഥി മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഇന്ന് ഈ പറയുന്ന യോഗത്തിന് ശേഷം അവിടെ പ്രഖ്യാപനമുണ്ടായത്. ആ പ്രഖ്യാപനം എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമുക്ക് രണ്ടാമത് പറയാം. ആദ്യം ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. രണ്ട് പേരുകളാണ് ഇപ്പോൾ അറിയുന്നത്. ഒന്ന്, മുൻ ജമ്മുകാശ്മീർ മുഖ്യമന്ത്രിയായിരുന്ന ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ളയാണ്. ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ളയുടെ സ്ഥാനാർത്ഥിത്വമാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ട
ഒരു വിഷയം അദ്ദേഹത്തിന് അതിനോട് സമ്മതമാണ് എന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ഒമർ അബ്ദുള്ള പങ്കെടുത്തിരുന്നു മീറ്റിങ്ങിൽ, അതേപോലെ ജമ്മുകാശ്മീരിൽ നിന്നുള്ള മഹമൂബ മുഫ്തി അവരും പങ്കെടുത്തിരുന്നു മീറ്റിങ്ങിൽ. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു പക്ഷേ ഫാറൂഖ് അബ്ദുള്ളയെ പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഇൻ കേസ് ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ള അല്ലെങ്കിൽ രണ്ടാമതായി പറയപ്പെടുന്ന പേര് ഗോപാൽകൃഷ്ണ ഗാന്ധിയുടേതാണ്. രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ കൊച്ചുമകനായ ഗോപാൽകൃഷ്ണ ഗാന്ധിയാണ് 2017 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വെങ്കയ്യ നായിഡുവിന് എതിരായി മത്സരിച്ചത്, തോറ്റുപോവുകയും ചെയ്തു. പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം തോൽക്കും, സ്വാഭാവികമാണ്. എന്തായാലും ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും നമുക്കെല്ലാവർക്കും അറിയാം, പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി തോക്കുക എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ബി ജെ പിയുടെ ഒരു ഭൂരിപക്ഷത്തിൻ്റെ നില വെച്ച് തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുക എന്നതുപോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ എപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുക എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയത്തിലെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, അതൊരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് മത്സരിക്കുന്നത്. അങ്ങനെ പ്രതിപക്ഷത്തിന് ഐക്യത്തോടുകൂടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിക്കുമെന്നുള്ള അവകാശവാദമാണ് ഇന്ന് അവിടെ ഉയർന്നത്. അപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു. കോൺഗ്രസ് ഒരു വശത്ത് അസ്തമിക്കുന്നതിൻ്റെ സൂചനകൾ കൃത്യമായി ഈ പ്രതിപക്ഷത്തിൻ്റെ മീറ്റിംഗ് നൽകി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യം, ശരിക്കും ഇതിനൊരു പ്രതിപക്ഷ യൂണിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. 16 പ്രതിപക്ഷ പാർട്ടികൾ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. പങ്കെടുക്കാത്ത ഒരു പ്രസ്ഥാനമുള്ളത് CPM ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടും പങ്കെടുത്തില്ല എന്ന് തോന്നുന്നു. കാരണം മമതാ ബാനർജി അധ്യക്ഷത വഹിക്കുന്ന ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സീതാറാം യെച്ചൂരിക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആൾക്കാർക്കോ ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ അവർ ഇതിന് വേണ്ട പിന്തുണ പുറത്തുനിന്ന് കൊടുക്കാം എന്നുള്ള ഉറപ്പ് ശരത് പവാറിന് കൊടുത്തതായിട്ടാണ് പറയുന്നത്. അത് ഒരു യൂണിറ്റി ആണെങ്കിൽ ഇതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന വലിയ രണ്ടോ മൂന്നോ പ്രസ്ഥാനങ്ങളുണ്ട്. ഒന്ന് KCR ആണ്, തെലുങ്കാന രാഷ്ട്രസമിതിയുടെ നേതാവും തെലുങ്കാന മുഖ്യമന്ത്രിയുമായ ചന്ദ്രശേഖർ റാവു, അദ്ദേഹം ഇതിൽ പങ്കെടുത്തിട്ടില്ല. പിന്നീട് പങ്കെടുക്കാത്ത ഒറീസയുടെ മുഖ്യമന്ത്രിയായ നവീൻ പട്നായക്കാണ്. അദ്ദേഹം ഒറീസയുടെ മുഖ്യമന്ത്രിയും BDS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവുമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ കക്ഷിയാണ് BDSഉം. അതേപോലെ പങ്കെടുക്കാത്ത മൂന്നാമത്തെയാൾ അരവിന്ദ് കെജ്രിവാളാണ്. ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ മാത്രമല്ല, ഇന്ന് ഡൽഹിക്കപ്പുറം തന്നെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ, ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ. ഇവരെല്ലാം ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും പ്രതിപക്ഷ യൂണിറ്റി എന്നുള്ളത് ഇപ്പോഴും ഒരു വലിയ സ്വപ്നമായി ദൂരെ നിൽക്കുന്നു എന്നും, ഒരു പക്ഷേ ഈ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം പേര് നിർദ്ദേശിക്കപ്പെടുമ്പോൾ കൂടുതൽ എതിർപ്പുകളായിരിക്കും ഒരു പക്ഷേ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷത്തു നിന്ന് ആര് സ്ഥാനാർത്ഥിയായാലും അത് ഡെമോക്രസിയുടെ ഭാഗമാണ്. മത്സരം ഉണ്ടാകും, നല്ല മത്സരം ഉണ്ടാകും. തീർച്ചയായിട്ടും ആസാദിയുടെ, സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷികത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരിക്കും. പക്ഷേ അതിനോടൊപ്പം നമ്മൾ കാണുന്നത് ഒരു പക്ഷേ പ്രതിപക്ഷത്തു നിന്ന് പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഒരു സാങ്കത്യം അത് ഇല്ലാതാകുന്ന കാഴ്ചയാണ്. ചരിത്രം എത്ര വിചിത്രമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിന് സാക്ഷിയാകുകയാണ് ഒരു പക്ഷേ നമ്മൾ. നമസ്കാരം.